മലയാള സാഹിത്യ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച 1969-ൽ പ്രസിദ്ധീകൃതമായ ഒ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസത്തിലെ മഞ്ഞക്കിളിയും മയിലും തുമ്പിയും ദേവിയെ കടിച്ച പാമ്പും മൈമിനോടെ ചെമ്പകവുമൊക്കെ CMS കോളേജിലെ ക്ലാസ് മുറിയിൽ ചിത്രങ്ങളിലൂടെ കഥ പറയുകയാണ്. കണ്ണാടിപ്പുഴയും കരിമ്പനകൾ അതിരു തീർക്കുന്ന നെൽപ്പാടങ്ങളും കടന്ന കൂമൻകാവിലേക്ക് എഴുത്തുകാരൻ്റെ ഞാറ്റുപുരയ്ക്ക് ഇനിയുമേറെ കഥകൾ പറയാനുണ്ട്. അള്ളാപ്പിച്ചമില്ലാക്ക ബാങ്ക് വിളിച്ചിരുന്ന പള്ളിയും രാജാവിൻ്റെ കുളവുമൊക്കെ ചിത്രങ്ങളിൽ ഇന്നും നിശബ്ദമല്ല. ഗസാക്കിലെ കരിമ്പനകളിൽ കാറ്റു പിടിക്കുമ്പോൾ ഈരച്ചുറ്റുകൾ ബഹിരാകാശ കപ്പലുകളിലെ സന്ദേശവാഹകരെ പോലെ മിന്നിക്കടന്ന് പോകുമ്പോഴുമൊക്കെ മലയാളിയത് കൗതുകത്തോടെയും അമ്പരപ്പോടെയും നോക്കി നിന്നു. അപരിചിതമായ വാക്കുകളും ശൈലികളും കസാക്കിൽ അവർ കണ്ടു. പുതുമയും പൂർണ്ണതയും മാർന്ന ബിംബങ്ങൾ കസാക്കിൻ്റെ മാത്രം മുഖമുദ്രയായിരുന്നു. വായിച്ച് മാത്രം അറിഞ്ഞിട്ടുള്ള തസ്രാക്കിലെ ഇതിഹാസങ്ങൾ ചിത്രങ്ങളിലൂടെ 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഡി ബൈജു ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പുസ്തക രൂപത്തിൽ DC ബുക്സ് ഇത് പുറത്തിറക്കുകയും ചെയ്തു. കസാക്കിൻ്റെ ഇതിഹാസം കഥ പറയുന്ന 100 കണക്കിന് ചിത്രങ്ങളിൽ നിന്ന് നോവലിൻ്റെ രക്തം ചുരുക്കം ഉൾക്കൊള്ളുന്ന 50 ചിത്രങ്ങളാണ് CMS ബിനാലയിൽ പ്രദർശിപ്പിച്ചത്. ചിത്രങ്ങളെടുത്ത ശേഷം അടിക്കുറിപ്പ് നൽകുന്ന രീതിയിൽ നിന്നും വിപരീതമായി നോവലിൽ രചിക്കപ്പെട്ടിട്ടുള്ളവരുടെ അവശേഷിപ്പുകൾ തേടിയാണ് ബൈജു തസ്രാക്കിലേക്ക് തിരിച്ചത്. ഈ അവശേഷിപ്പുകൾ ഇന്ന് ബൈജുവിൻ്റെ ചിത്രങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി. മലയാള നോവൽ സാഹിത്യത്തെ രണ്ടായി തിരിച്ച ഒരു കൃതിയാണ് ആധുനികതയുടെ കടന്നുവരവ് കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലൂടെയായിരുന്നു. ആ നോവലിൻ്റെ പശ്ചാത്തല ഭൂമികയിലെ 6 വർഷങ്ങൾ നീണ്ട സഞ്ചാരത്തിൽ നിന്നാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി പരമ്പര രൂപപ്പെട്ടത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കസാക്കിൻ്റെ ഇതിഹാസം നോവലിനെ OV വിജയൻ എന്ന ക്ലാസിക് നോവലിസ്റ്റ് ആ തസ്രാക്കിൻ്റെ ഭൂമികയിൽ നിന്ന് എങ്ങനെ കണ്ടെത്തി എന്ന പഠനമാണ് എൻ്റെ ഈ ചിത്രങ്ങളിൽ. 50 ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തലമുറകളുടെ വായനക്കാരെ വീണ്ടും വീണ്ടും വായിപ്പിക്കാൻ ആകർഷിച്ച കസാക്കിനോട് കാണിച്ച നീതി തന്നെയാണ് ഡി ബൈജുവിൻ്റെ ഈ ചിത്ര പ്രദർശനം. 100 കണക്കിന് ചിത്രങ്ങളിലൂടെ ഇതിഹാസങ്ങളുടെ പുനർവായനയും കൂടിയാവുകയാണിത്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ കിരൺ കോട്ടയത്തിനൊപ്പം അശ്വിൻ പാലാഴി, ക്യാബിനറ്റ് ന്യൂസ്.